നമസ്കാരം. ഇന്ന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് രണ്ട് നാൾക്ക് ശേഷവും രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് ഒരു നാൾ മുന്നേയുമാണ് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റികളിൽ, മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ രണ്ടാം സ്ഥാനത്തുള്ള കോർപ്പറേഷനാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. 1.45 കോടി വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തുകളിലെത്തുന്നത്. ഏതാണ്ട് 13,600 പരം പോളിംഗ് സ്റ്റേഷനുകൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. 1,350 സ്ഥാനാർത്ഥികൾ ഇന്ന് മത്സരിക്കുന്നു. അപ്പോൾ തന്നെ 250 വാർഡുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 250 വാർഡുകളാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലുള്ളത്. അപ്പോൾ തന്നെ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വ്യാപ്തിയും വലിപ്പവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുനിസിപ്പാലിറ്റികളിൽ രണ്ടാമത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആകെയുള്ള ജനസംഖ്യ 25 ലക്ഷത്തിൽ താഴെയാണ് എന്നോർക്കണം. ആകെയുള്ള ജനസംഖ്യ, പക്ഷേ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിൽ വോട്ടർമാർ മാത്രം 1.5 കോടിയോളം വരും എന്നതാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പ്രത്യേകത. തലസ്ഥാന നഗരിയാണ്. തലസ്ഥാന നഗരിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭരണം ആർക്കാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് എന്നുള്ളത് വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമതായി, ഈ മുനിസിപ്പാലിറ്റികളിൽ കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായി ഭരിക്കുന്നത് BJP. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJP വിജയിച്ചിരിക്കുന്നു. 2007 2012 2017 BJP അവിടെ വിജയിച്ചത്. 2007 BJP അവിടെ 164 സീറ്റുകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിന് 67 സീറ്റുകളാണ്. 2012 വരുമ്പോൾ 138 സീറ്റുകൾ BJP. ആ സീറ്റുകളുടെ എണ്ണം അല്പം കുറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് 77 സീറ്റുകളിലേക്ക് ഉയർന്നു. 2017 ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത്. കോൺഗ്രസ്സിനും BJP അപ്പുറം മൂന്നാമതൊരു കക്ഷി AAP അവിടെ ഉയർന്നു വരുന്നു. ആ സമയത്ത് ഇന്ന് ഗുജറാത്തിലെ അതേ സാഹചര്യമാണ് ഉണ്ടായത്. കോൺഗ്രസും BJP തമ്മിലുള്ള നേരിട്ടുമുള്ള മത്സരം ഒരു മൂന്നാം അല്ലെങ്കിൽ ഒരു ത്രിമുഖ മത്സരത്തിലേക്ക് മാറിയിരിക്കുന്നു. ആ സമയത്ത് AAP രണ്ടാമത്തെ, അതായത് പ്രിൻസിപ്പൽ ഒപ്പോസിഷൻ, പ്രധാന പ്രതിപക്ഷമായി മാറി. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ സീറ്റ് നേട്ടം BJP ഉണ്ടായി. 181 സീറ്റുകൾ, 250 181 സീറ്റുകൾ നിലവിൽ BJP. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എന്താണോ ചിത്രം, അതേ മാതൃകയായിരുന്നു 2017 ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ. മൂന്നാമതൊരു പാർട്ടിയായി AAP വരുന്നു. AAP വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു. കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. BJP 138 സീറ്റിൽ നിന്ന് 181 സീറ്റ് എന്ന ചരിത്ര വിജയത്തിലേക്ക് ഉയരുന്നു. ഇതാണ് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. 4ാമത്തെ തവണയും BJP അവിടെ വിജയത്തിനായി വലിയ പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഈ തിരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും വലിയ ഒരു തിരഞ്ഞെടുപ്പായി, ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പായി മാറുകയാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ, അതായത് 2017 അത്രയും ജനപ്രീതി ഇപ്പോൾ ആം ആദ്മിക്കില്ല, ആം ആദ്മി പാർട്ടിക്കില്ല എന്ന് വ്യക്തമാണ്. 181 സീറ്റുകൾ ആ സമയത്തും ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ള സമയത്തും BJP ലഭിക്കുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 48 സീറ്റുകളുമായി രണ്ടാമത് വരുന്നു. 27 സീറ്റുകളുമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. 77 സീറ്റുകളിൽ നിന്നും 27 സീറ്റുകളിലേക്ക് പിന്തള്ളപ്പെടുന്നു, മൂന്നാം സ്ഥാനത്തേക്ക് മാറുന്നു. ഇതിൻ്റെ അർത്ഥം ഉറപ്പാണ്, കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളിലേക്ക് AAP കടന്നുകയറി. പക്ഷേ BJP അവിടെ ചരിത്ര വിജയം കുറിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത 4ാമതും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥ 2017 രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ദില്ലിയിലെ ഭരണകക്ഷിയാണ്. പക്ഷേ അവിടുത്തെ എല്ലാ ലോക്സഭാ സീറ്റുകളും BJP ലഭിക്കുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷനാകട്ടെ കഴിഞ്ഞ 15 വർഷങ്ങളായി BJP ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ കാലാവസ്ഥ വ്യത്യസ്തമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ AAP ആം ആദ്മി പാർട്ടിയുടെ ആപ്പിൻ്റെ ജനപ്രീതി കുറവാണ്. 2 മന്ത്രിമാരാണ് വലിയ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നത്. 1 മന്ത്രി ഇപ്പോൾ തന്നെ ജയിലിലാണ്. ജയിലിലായി കഴിഞ്ഞിട്ടും ആ വിവാദം അവിടെ അവസാനിക്കുന്നില്ല. ജയിലിൽ അയാൾക്ക് കോടികൾ മുടക്കി കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം
കൂടുതൽ കോടികളുടെ ലക്ഷങ്ങളുടെ കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥർ ഇയാൾക്ക് വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അനുവദിക്കുന്നു, അയാൾക്ക് മസാജ് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ജയിലിൽ 5-സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആ മന്ത്രി ജയിലറകളിൽ കഴിയുന്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും എല്ലാം നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അഴിമതിക്കെതിരായി വളരെയധികം ശബ്ദിക്കുന്ന, അഴിമതി തുടച്ചു നീക്കുമെന്ന ആദർശം പറയുന്ന അതേ ആം ആദ്മി പാർട്ടിയുടെ ഗതിയാണിത്. ആ പാർട്ടിയുടെ മന്ത്രി ജയിലിൽ പോയിരിക്കുന്നു എന്ന് മാത്രമല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന കുറ്റത്തിനാണ് ജയിലിൽ പോയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ജയിലിൽ കിടന്നും അദ്ദേഹം അഴിമതി കാട്ടുന്നത് തുടരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, ദില്ലി മന്ത്രിസഭയിലെ രണ്ടാമൻ, അതായത് ഉപമുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന ആപ്പ് എന്ന പാർട്ടിയിലെ രണ്ടാമൻ മനീഷ് സിസോദിയ മദ്യ നയവുമായി ബന്ധപ്പെട്ട വലിയ കുംഭകോണം, ഈ സംസ്ഥാനത്തെ മദ്യഷോപ്പുകൾ അല്ലെങ്കിൽ മദ്യവ്യാപാരം സ്വകാര്യ മേഖലയ്ക്ക് തീറെഴുതുമ്പോൾ ഉണ്ടായ വലിയ സാമ്പത്തിക നഷ്ടം, അതുവഴി ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഉണ്ടാക്കിയ സാമ്പത്തിക നേട്ടം, ഇതെല്ലാം വിഷയമാക്കുന്ന വലിയൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ദില്ലി ഉപമുഖ്യമന്ത്രി പോലും CBIയുടെയും മറ്റ് കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണത്തിന് നടുവിലാണ് എന്നതാണ്. അദ്ദേഹത്തെ പല പ്രാവശ്യം CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. ഏത് നിമിഷവും അദ്ദേഹവും ജയിലിൽ പോയേക്കാം എന്നൊരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ വലിയൊരു ശബ്ദമുയർത്തിക്കൊണ്ട് അഴിമതി പാർട്ടികൾക്ക് ബദലായി ഉയർന്നു വന്ന AAP എന്ന ആം ആദ്മി പാർട്ടി, ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, ചരിത്രപരമായ ആ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഇത്തവണ ശോഭയേറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.